ഞാൻ സിനാൻ കുളിമാർ. എ ജെ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ജൂൺ എന്ന് പറയുന്ന ഇന്ന് റിലീസായ സിനിമയുടെ ചെറിയ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു സ്കൂൾ കുട്ടിയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് അവരുടെ കല്യാണത്തിൽ അവസാനിക്കുന്ന ഒരു ചെറിയ സിനിമ, ഒരു ജീവിതം കാണിക്കുന്ന ഒരു സിനിമ. പക്ഷേ ഇത് ഈ സിനിമയെ ഒരു മൂന്ന് പാർട്ടാക്കി എടുക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഈ സിനിമയെ മൂന്ന് പാർട്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യ പാർട്ട് ഈ കുട്ടിയുടെ കോളേജ് ജീവിതം. രജിഷ വിജയൻ നായികയാകുന്ന ഈ ചിത്രത്തിൽ ആ സിനിമയിൽ അവളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം, പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം കാണിക്കുന്ന ഈ ചിത്രം. ഇതിൽ ആ ഒരു കാലഘട്ടത്തിലെ പല പല നുറുങ്ങ് തമാശകളും നുറുങ്ങ് പ്രണയങ്ങളും ആ കാലഘട്ടത്തിലെ ഒരു അധ്യാപിക സുഹൃത്ത് ബന്ധവും മറ്റു ബാച്ചുകളും അല്ലെങ്കിൽ മറ്റു സ്കൂളുകൾ തമ്മിലുള്ളൊരു ചെറിയ ചെറിയ ശത്രുതകളും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കാണിക്കുന്ന ഇത് അത്രത്തോളം അങ്ങ് വിജയകരമായിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്കിലും ഒരു ആവറേജ് ലെവലിൽ ആൾക്കാരെ വെറുപ്പിക്കാതിരുന്നു. അത് കഴിഞ്ഞ് പ്ലസ് ടു ജീവിതം കഴിഞ്ഞ് ഇവൾ കോളേജ് ലൈഫിലേക്ക് കയറുന്നതും കോളേജിൽ നിന്ന് ഒരു പാട്ടോടുകൂടി ആ കോളേജ് ലൈഫ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ കോളേജ് ലൈഫ് കഴിഞ്ഞ ഉടനെ ഉള്ളൊരു സെക്ഷനുണ്ട്, അറു ബോറൻ എന്ന് വെച്ചാൽ അറു ബോറൻ സെക്ഷൻ. ഈ സെക്ഷനിൽ പലരെയും പിടിച്ചിരുത്താൻ തന്നെ മടിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലും ഒരു സംവിധായകൻ വളരെയധികം അവിടെ പരാജയപ്പെട്ടു. ഒരു പ്രണയം തേടിപ്പോകുന്ന നായിക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അറു ബോറനായി വെറുപ്പിച്ചു. അത് കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞ് ഒരു സിനിമ ട്രാക്കിലേക്ക് കയറുന്നത് അർജുന അശോകൻ വന്ന ശേഷമാണ്. അർജുന അശോകൻ വളരെ എല്ലാ സിനിമയിലും പോലെ വളരെ വൃത്തിയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ ഈ ചിത്രത്തിലും ചെയ്തു. അദ്ദേഹം വന്നതിന് ശേഷം മാത്രമാണ് ആ സിനിമ ട്രാക്കിലേക്ക് വീണ്ടും പ്രേക്ഷകർ കയറി ചെല്ലുന്നത്, ആ സിനിമയിലേക്ക് വീണ്ടും ചെല്ലുന്നത്. അവിടെ ഒരു റൊമാൻസ് ഒക്കെ കാണിക്കുന്നത് വളരെ വൃത്തിയായിട്ട് തന്നെ സംവിധായകന് ചെയ്യാൻ പറ്റി. അവസാനത്തെ ക്ലൈമാക്സ് ആണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലൈമാക്സ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ സിനിമ അറു പഞ്ചനായനെ അല്ലെങ്കിൽ അറു ബോറായനെ. പക്ഷേ ഈ ക്ലൈമാക്സിൽ വളരെയധികം സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. സൗഹൃദം, പ്രണയം, റൊമാൻസ്, നൊസ്റ്റാൾജിയ ഒക്കെ കാണിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഈ സിനിമയിൽ എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ വൃത്തിയായി ചെയ്തു. അർജുന അശോകൻ ആവട്ടെ, അച്ഛനെ അഭിനയിച്ച ജോജു ജോസഫ്, എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു റോൾ വളരെ മികച്ചതായി തന്നെ ചെയ്തു. ഓക്കെ, ഇതിലൊരു ഗസ്റ്റ് റോള് വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് റോൾ ആരാണെന്ന് പറയുന്നില്ല, തൽക്കാലം നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ വിലയിരുത്തേണ്ട ആളാണ്. പക്ഷേ ആ ഗസ്റ്റ് റോളായിട്ട് വന്ന ആളെ ഒരുപാട് നാളുകൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ സിനിമ അദ്ദേഹത്തിൻ്റെ റോൾ വളരെ മികച്ചതായി തന്നെ ചെയ്തു. ഈ സിനിമയിൽ എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 5/3. മസ്റ്റ്, നിങ്ങൾക്ക് ഒരു ഹാപ്പി ഡേയ്സ് ലെവൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ കോളേജ് ലൈഫ് ലെവൽ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ സിനിമ ടിക്കറ്റ് എടുത്ത് കാണാം.